ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ വരുന്നത് നമ്മുടെ ഫാമിലുള്ള 12 ചെറിയ ഹാംസ്റ്ററുകൾ ഒരേ ദിവസം പ്രസവിച്ച ഒരു വീഡിയോ ആണ് നമുക്ക് കാണിക്കാം. അപ്പൊ ആ കുട്ടികളെ ആ ഹാംസ്റ്ററുകളെ നമുക്കൊന്ന് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോവാം. ഫാമിലോട്ട് പോയി ആ ഹാംസ്റ്ററുകളെയും അവരുടെ കുട്ടികളെയൊക്കെ കാണാം. അപ്പൊ ഒന്ന് രണ്ടു പേർക്ക് നമ്മൾ വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ കച്ചവടം നടക്കുന്നില്ല എന്നൊക്കെയാണ് അവരുടെ പരാതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ 12 ഹാംസ്റ്ററിന്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഉമാരെ നെഗറ്റീവ് കമന്റ് അടിക്കാൻ നല്ല സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെ വീഡിയോ കാണിക്കാത്തതാണ്. എന്നാലും നമുക്ക് 12 ഒന്നിച്ച് പ്രസവിച്ചതിന്റെ ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ ഉമാര് സാധാരണ കേസിൽ നെഗറ്റീവ് കമന്റ് അടിക്കണത് എങ്ങനെയാണ്? നമ്മുടെ ടാങ്കിന്റെ അളവ് പോരാ, നമ്മള് ഹാംസ്റ്റർ ബ്രീഡ് ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇത് എന്റെ ഫാമാണ്, എന്റെ ഹാംസ്റ്ററുകളാണ്, അതുപോലെ എന്റെ ടാങ്കുകൾ ഞാൻ എനിക്ക് തോന്നിയ അളവിലായിരിക്കും പണിയുന്നത്. അതുപോലെ എന്റെ ഹാംസ്റ്ററിന് എന്തൊക്കെ ഫുഡ് കൊടുക്കണം, അതെങ്ങനെ വളർത്തണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കണം. അപ്പൊ നെഗറ്റീവ് കമന്റ് അടിക്കണ അവന്മാർ അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അവന്മാരെ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ ഫാമിലെ 12 ഹാംസ്റ്ററുകൾ ഒരേ സമയം, ഇപ്പൊ ഞാൻ പ്രസവിച്ച് 2 ദിവസമൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് 1 ഹാംസ്റ്റർ. 2 ദിവസം വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ പ്രസവിക്കുന്ന സമയത്തൊക്കെ പോയി വീഡിയോ എടുത്ത് ശല്യം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവര് കുട്ടികളെ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ 1 ഹാംസ്റ്റർ ഇതാണ്, അതിന് എത്ര കുട്ടിയുണ്ടെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇപ്പം നമുക്ക് 2 കാണാം. 2 ഹാംസ്റ്ററിന് അത്യാവശ്യം നമുക്ക് കുട്ടികളെ കാണാം. നമ്മൾ അത്യാവശ്യം തന്നെ ടൈംഡാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ നോക്കാം, പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. സാധാരണ കേസിൽ ഞാനിങ്ങനെ കുട്ടികളെ എണ്ണാറില്ല, പൊതുവേ ഞാൻ അധികം കുട്ടികളെ അങ്ങനെ ആരെയും കാണിക്കാറുമില്ല. ഇപ്പോൾ നമ്മളിങ്ങനൊരു ഇത് വന്നതുകൊണ്ട് 12 പേര് ഒരേ സമയം പ്രസവിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളെ തന്നെ നോക്കാം. 2, 4, 6, 8, 10, 12 കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കാം. 2, 4, 6, 8, 10, 12 കുട്ടികളുണ്ട് കേട്ടോ. 12 കുട്ടികളും വലുതായി കിട്ടുമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 13 കുട്ടിയുണ്ടായിട്ട് 12 കിട്ടിയായിരുന്നു നമുക്ക്. ഇനി പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ 3 ഹംസ്റ്റർ എണ്ണയാണ് കാണുന്നത്. അപ്പം 3 അതിൻ്റെ കുട്ടികളെ ഇതൊന്ന് മാറിക്കഴിയുമ്പോൾ കാണാം. അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ട്, നമുക്ക് നോക്കാം കുട്ടികൾ എത്ര ഉണ്ടെന്നൊന്ന് നോക്കിയേക്കാം. കുട്ടികൾ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഹാംസ്റ്റർ മാറുന്നുണ്ട്, നമുക്ക് നോക്കാം. 2, 4 കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല കുട്ടികൾ കുറവാണ്, 4 കുട്ടികൾ. അതുപോലെ തന്നെ നമ്മുടെ ഹാംസ്റ്ററിൻ്റെ നമ്മൾ പ്രസവിച്ച് വെക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാറൊന്നുമില്ല. നമുക്ക് അടുത്ത ഹാംസ്റ്ററിന് നോക്കാം. അപ്പോൾ അടുത്ത ഹാംസ്റ്റർ ഇതാണ്. അപ്പോൾ അത് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ അടിയിലെ കുട്ടികളെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ പ്രസവിക്കാറാകുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ പോകാറില്ല. കാരണം ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ പ്രസവിച്ചിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊന്ന് തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രസവിച്ചൊരു 10 വരെ നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് എത്ര കുട്ടിയുണ്ടെന്ന്? 2, 4, 6, 7 കുട്ടിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഹാംസ്റ്റർ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾക്ക് 2, 4, 6, 7 കുട്ടിയുണ്ട്. ഇതിപ്പോൾ 2-3 ദിവസമുണ്ട് പ്രായമായിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ ഈ പുള്ളിനെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേയുള്ളൂ. നമ്മളിനി നമ്മൾ ആ ഒരേ സമയം പ്രസവിച്ച ആൾക്കാർ മാത്രം നിൽക്കുക. ഇതിപ്പോൾ 2-3 ദിവസത്തെ വളർച്ചയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 2 ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. നമുക്കിപ്പോൾ അടുത്ത ആൾക്കാരെ നോക്കാം, അടുത്ത ആരാന്ന് നോക്കാം. അപ്പം അടുത്തത് 2 ദിവസം. 2 ഈ ഒരു കളറായിരിക്കും കുട്ടികൾക്ക്. ഇപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിനിപ്പോൾ എത്ര കുട്ടിയുണ്ടെന്ന്. കുട്ടികൾ അടിങ്ങടിയും കിടക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരാം. വേണ്ട കിടക്കുന്ന വേണ്ട. പിന്നെ ഇതിൻ്റെ അടുത്ത ടാങ്കിൽ അതിന് 5-8 കുട്ടിയുണ്ടെന്ന് തോന്നും. എൻ്റെ അടുത്ത ടാങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തരെ കാണാം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 5 ഹാംസ്റ്ററാണ്. 5 ഹാംസ്റ്ററിന് 2, 4, 6, 8, 9 കുട്ടികളാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ. 2, 4, 6, 8, 9 ഒരു കുഞ്ഞിൻ്റെ മേത്ത് ഒരു കൊതു വന്നിരിപ്പുണ്ട്. നമുക്കൊന്ന് ഓടിച്ചുവിടാം. അപ്പം ഇനി നമുക്ക് 6 ഹാംസ്റ്ററിനെ കാണാം. 6 ഹാംസ്റ്ററിന് എത്ര കുട്ടികളുണ്ട് നോക്കാം. 2, 4, 5 കുട്ടികളുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് 7 ഹാംസ്റ്റർ നോക്കാം. 7 ഹാംസ്റ്ററിനും അതുപോലെ തന്നെ കുട്ടികൾ കുറവാണ്. എന്നാലും നോക്കാം ഹാംസ്റ്റർ ഒന്ന് മാറട്ടെ. മാറുമ്പോൾ 2, 4, 5 കുട്ടികൾ തന്നെയുള്ളു. ഇനി 8 ഹാംസ്റ്റർ. 8 ഹാംസ്റ്ററിനും അതുപോലെ തന്നെ 2, 4 കുട്ടികൾ. 8 ഹാംസ്റ്ററിന് നമ്മൾ പരിചയപ്പെടേണ്ട. അടുത്തടുത്ത ടാങ്കുകളിലാണ് പ്രസവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത ടാങ്കിൽ ഹാംസ്റ്റർ പ്രസവിച്ചാലൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുക്കൊരു ഡോർഫ് പ്രസവിച്ചെടുപ്പുണ്ട്. ഡോർഫിൻ്റെ നമ്മൾ ഇത് കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. 2, 4, 5 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയെ അത്യാവശ്യം ചകിരി പോലെയൊക്കെ ചിന്തിരോടി അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ആൾ എണീറ്റോടെ ഓട്ടണം.
പിന്നെ ഇത് അടുത്ത ഇതൊരു 3 ദിവസം പ്രായമുള്ള കുട്ടികളാണ്. ഇവരെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. ഇവരൊരു 4-5 ദിവസം പ്രായമുള്ള കുട്ടികളാണ്. ഇവരെയും കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്നില്ല. കാരണം നമ്മൾ ആ ഒരേ സമയം പ്രസവിച്ച ആൾക്കാരെ മാത്രമേ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത് ഫോണിലൂടെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. പിന്നെ നമ്മൾ 9-ാമത്തെ ഹാംസ്റ്ററിനാണ് പരിചയപ്പെടാൻ പോണത്. പുള്ളി നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിലൊക്കെ കുട്ടികൾ കിടപ്പുണ്ട്. നോക്കാം എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. പുള്ളിനെ ഓടിച്ചുവിടാം അവിടുന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഹാംസ്റ്റർ പ്രസവിച്ച് കിടക്കുമ്പോൾ കുട്ടികളെ കൈകൊണ്ട് തൊടാണ്ടിരുന്നാൽ നമ്മളിങ്ങനെ പോയി നോക്കുന്നതുകൊണ്ടാ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനിവിടെ എല്ലാത്തിനും വീഡിയോ എടുക്കണം. നമുക്ക് ഇതുവരെയും കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാ അടുത്ത ആൾക്ക് കുറച്ച് കുട്ടികൾ കൂടുതലുണ്ട്. 10-ാമത്തെ ആളാണ് 10-ാമത്തെ ഹാംസ്റ്ററിന്. കുറച്ച് കുട്ടികളുണ്ട്. 10 കുട്ടിയിൽ പേരുണ്ടെന്ന് തോന്നും. എത്ര പേരുണ്ട് എണ്ണാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ നുളച്ച് പുഴു നുളക്കും പോലെ നുളച്ചുകൊണ്ടിരിക്കുക. 2, 4, 6, 7, 8 കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എണ്ണാൻ പറ്റാത്ത അവസ്ഥ. 2, 4, 6, 8, 9 കുഞ്ഞ ആ ഇത്രയെങ്കിലും ആട. പിന്നെ നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ 10 ഹാംസ്റ്ററിന് അവരുടെ കുട്ടികളെ കണ്ടു. 10 അല്ല അതിന് മേലെ കണ്ടു. നമ്മൾ ഒറ്റ ദിവസം 12 ഹാംസ്റ്റർ പ്രസവിച്ച ആ ഒരു കുട്ടികളെ മാത്രം നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. ബാക്കി ഇതുപോലെ 1-2 കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ ഹാംസ്റ്ററൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. നമ്മൾ 12 ഹാംസ്റ്റർ അതായത് ഒരേ ദിവസം പ്രസവിച്ച 12 ഹാംസ്റ്ററിൻ്റെ കുട്ടികളെ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 11-ാമത്തെ ഹാംസ്റ്ററിനെയാണ് കാണുന്നത്. ഇത് 11-ാമത്തത്. ഇത് ഇതിൻ്റെ അടിയിൽ കുട്ടികളുണ്ട്. നമുക്ക് നോക്കാം എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. ആൾ പതുക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എത്ര പേരുണ്ടെന്ന് നോക്കാം. ഇത് 11-ാമത്തെ ആളാണ്. 11-ാമത്തെ ഹാംസ്റ്ററിൻ്റെ അതേ കുട്ടികൾ. ഇത് നമ്മൾ 2-ാമത്തെ ദിവസമാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. 6 കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളിങ്ങനെ നുളച്ചുകൊണ്ടിരിക്കുന്ന ആളും കൃത്യമായിട്ട് എണ്ണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പ്രസവിച്ച അന്ന് തന്നെ അല്ല പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ 12-ാമത്തെ ഹാംസ്റ്റർ. അതായത് ഒരു കുട്ടീനെ എടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ അധികം ചലഞ്ച് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം മാറി ചെയ്യുന്നു. അത് ആ കുട്ടീനെ അടിയിൽ വെച്ച് ആ കുട്ടിക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഒരു കുഞ്ഞ് ഇവിടെ താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇത് 12-ാമത്തെ ഹാംസ്റ്ററാണ്. 12-ാമത്തെ ഹാംസ്റ്ററിനെയും അവരുടെ കുട്ടികളെ ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ടു. അപ്പോൾ എത്ര കുട്ടിയാണെന്ന് 12-ാമത്തെ ഹാംസ്റ്ററിന് എത്ര കുട്ടിയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എണ്ണാനൊന്നും പറ്റിയില്ല. ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം എത്ര കുട്ടിയുണ്ടെന്ന്. 2, 4, 6, 7 കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. 3, 4 ആ എത്രയെങ്കിലും. അപ്പോൾ നമ്മൾ റഷ്യൻ ഡോർഫിൻ്റെ നല്ലൊരു കിടിലം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ആ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായവർ ലൈക്ക് അടിച്ചേക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.